ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കുട്ടികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കൂദാശ അനുകരണങ്ങളെക്കുറിച്ചാണ് പഠിച്ചിരുന്നത്. ഇന്നും നമ്മൾ പഠിക്കുവാൻ പോകുന്നത് കൂദാശ അനുകരണങ്ങളെക്കുറിച്ച് തന്നെയാണ്. അതിനു മുമ്പ് നമുക്ക് ഈശോയോടൊന്ന് പ്രാർത്ഥിക്കണ്ടേ? എല്ലാവരും കൈകൾ കൂപ്പി കണ്ണുകളടച്ച് ഈശോയോട് പ്രാർത്ഥിക്കാം. സ്നേഹ ഈശോയെ, ഞങ്ങൾ ഓരോരുത്തരെയും വിശുദ്ധിയിൽ വളരുവാൻ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും രക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. തിരുവചനം ശ്രവിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. പുറപ്പാട് 3:5 നിന്ന്. നിന്റെ ചെരുപ്പഴിച്ചു മാറ്റുക, എന്തുകൊണ്ടെന്നാൽ നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്. പ്രിയ കുട്ടികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കൂദാശ അനുകരണങ്ങൾ എന്നാൽ എന്താണെന്ന് പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് കൂദാശ അനുകരണങ്ങളായ ആശീർവാദങ്ങളെക്കുറിച്ചാണ്. ദിവ്യകാരുണ്യ ആരാധനയും പരിശുദ്ധ കുർബാനയുടെ ആശീർവാദവും കൂദാശ അനുകരണങ്ങളിൽ പെടുന്നു. ആശീർവാദ കർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണെന്നറിയണ്ടേ? സൈത് ആശീർവാദമാണ്. ഇതിനെ അഭിഷേക തൈലം എന്നും വിളിക്കുന്നു. ആരാണിത് ആശീർവദിക്കുന്നതെന്നറിയണ്ടേ? മെത്രാനാണ് സൈത്ത് ആശീർവദിക്കുന്നത്. ആരാണ് ആശീർവദിക്കുന്നത്? മെത്രാൻ. എന്നാണ് മെത്രാൻ സൈത്ത് ആശീർവദിക്കുന്നത് അറിയാമോ? പെസഹ വ്യാഴാഴ്ചയാണ് മെത്രാൻ സൈത്ത് ആശീർവദിക്കുന്നത്. ഏതൊക്കെ കൂദാശകൾ പരികർമ്മം ചെയ്യാനാണ് സൈത്ത് ഉപയോഗിക്കുന്നത് അതറിയണ്ടേ? ജ്ഞാനസ്നാനം, തിരുപ്പട്ടം എന്നീ കൂദാശകൾ പരികർമ്മം ചെയ്യാനാണ് സൈത്ത് ഉപയോഗിക്കുന്നത്. അടുത്തത് ദൈവാലയ ആശീർവാദം. ദൈവത്തിൻ്റെ വാസകേന്ദ്രമാണ് ദേവാലയം, അല്ലേ? ഈ ദേവാലയത്തിൻ്റെ ആശീർവാദവും കൂദാശ അനുകരണങ്ങളിൽപ്പെട്ടതാണ്. ദൈവാലയ ആശീർവാദം മെത്രാനോ വൈദികനോ ആശീർവദിച്ച് പ്രതിഷ്ഠിക്കുന്നു. കൂദാശ അനുകരണങ്ങളിൽപ്പെട്ട മറ്റൊരു കർമ്മമാണ് വ്രതവാഗ്ദാനം. അനുസരണം, ബ്രഹ്മചര്യം, ദാരിദ്ര്യം എന്നീ വ്രതങ്ങൾ വഴി ദൈവത്തിന് സ്വയം സമർപ്പിക്കുന്ന വ്യക്തികളാണ് സന്യസ്തർ. സഭ ഇവരെ ആശീർവദിച്ച് വിശദീകരിക്കുകയും ദൈവത്തിന് സമർപ്പിക്കുകയും ചെയ്യുന്നു. അടുത്തത് മൃതസംസ്കാര ശുശ്രൂഷയാണ്. ക്രിസ്തുവിൻ്റെ പെസഹാ രഹസ്യങ്ങളാൽ വീണ്ടെടുക്കപ്പെട്ട ക്രിസ്തു ശിഷ്യൻ്റെ മരണത്തിൽ സഭ പങ്കുചേരുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ ശുശ്രൂഷയും കൂദാശ അനുകരണങ്ങളിൽ പെടുന്നു. ഈ ലോക ജീവിതത്തിൻ്റെ അവസാനത്തെയും മരണാന്തര ജീവിതത്തിലുള്ള വിശ്വാസത്തെയും സഭ മരണാന്തര ശുശ്രൂഷയിലൂടെ ഏറ്റുപറയുന്നു. ദേവാലയത്തിൽ ഉപയോഗിക്കുന്ന തിരുസ്വരൂപങ്ങളും അതുപോലെ ദേവാലയത്തിലെ വിശുദ്ധ വസ്തുക്കളും വെഞ്ചരിക്കുന്നത് കൂദാശ അനുകരണങ്ങളിൽ പെടുന്നു. അടുത്തത് വെഞ്ചരിപ്പിനെ കുറിച്ചാണ്. നമ്മുടെ ഭവനത്തിൽ വന്ന് വൈദികർ വെഞ്ചരിക്കാറുണ്ടല്ലേ, നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. അത് കൂദാശ അനുകരണങ്ങളിൽ പെട്ടതാണ് ഭവനം വെഞ്ചരിക്കുന്നത്. ഇത് ശ്രദ്ധേയമായ ഒരു കർമ്മമാണ്. വെഞ്ചരിപ്പുകളും ആശീർവാദങ്ങളും കൂടാതെ അനുഗ്രഹങ്ങൾ ലഭ്യമാകുന്ന മറ്റു വേദികളും നമുക്കുണ്ട്. അതെന്തൊക്കെയാണെന്നറിയണ്ടേ? മാതാപിതാക്കൾ മക്കളെ അനുഗ്രഹിക്കുന്നു, ഗുരു ശിഷ്യനെ അനുഗ്രഹിക്കുന്നു, വിശുദ്ധ ജലത്താൽ നാം നമ്മെ തന്നെ അനുഗ്രഹിക്കുന്നു. ഇതെല്ലാം കൂദാശ അനുകരണങ്ങളിൽ പെട്ടതാണ്. അടുത്തത് ഭക്താഭ്യാസങ്ങളാണ്. എന്താണ് ഭക്താഭ്യാസങ്ങൾ? ഏതൊക്കെയാണെന്നറിയാമോ? വിശുദ്ധ ഗ്രന്ഥ പാരായണം, ജപമാല, നൊവേന, കുരിശിൻ്റെ വഴി, ബൈബിൾ പ്രതിഷ്ഠ, വണക്കമാസാചരണം,
തീർത്ഥാടനം, വിശുദ്ധ സ്ഥലം സന്ദർശിക്കൽ തുടങ്ങിയവയെല്ലാം ഭക്തിയഭ്യാസങ്ങളിൽപ്പെടുന്നു. ഇവയെല്ലാം കൂദാശ അനുകരണങ്ങളിൽപ്പെടുന്നതാണ്. കൂദാശ അനുകരണങ്ങളുടെ ഫലങ്ങൾ നമുക്ക് ലഭിക്കുന്നത് എന്തിലൂടെയാണെന്നറിയാമോ? തിരുസഭയുടെ മാധ്യസ്ഥം വഴി. അപ്പോൾ തിരുസഭയുടെ മാധ്യസ്ഥം വഴിയാണ് കൂദാശ അനുകരണങ്ങളുടെ ഫലങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. മനസ്സിലായല്ലോ അല്ലേ? കൂദാശ അനുകരണങ്ങളുടെ ഫലങ്ങൾ എന്തൊക്കെയാണ്? കൂദാശ അനുകരണങ്ങൾ നമ്മളെ വിശുദ്ധ ജീവിതം നയിക്കാൻ പ്രാപ്തരാക്കുന്നു. പിന്നെയോ, നമ്മളെയും നമ്മുടെ ജീവിത സാഹചര്യങ്ങളെയും വിശദീകരിക്കുന്നു. കൂദാശകൾ യോഗ്യതയോടെ സ്വീകരിക്കുവാൻ നമ്മെ സഹായിക്കുന്നു. അപ്പോൾ കൂദാശ അനുകരണങ്ങളുടെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലായല്ലോ അല്ലേ? അതിനാൽ കൂദാശ അനുകരണങ്ങൾ ഭക്തിയോടും ശ്രദ്ധയോടും വിശ്വാസത്തോടും ആവശ്യമായ ഒരുക്കത്തോടും നമുക്ക് ആചരിക്കാം. അങ്ങനെ നമ്മളെ കാത്തു പരിപാലിക്കുന്ന ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട്, ദൈവസ്നേഹം അനുഭവിച്ചുകൊണ്ട് നമുക്ക് ദൈവകൃപയാൽ വളരാം. പ്രിയ കുട്ടികളെ, കൂദാശ അനുകരണം എന്ന പാഠഭാഗം ഇവിടെ സമാപിക്കുകയാണ്. പാഠഭാഗത്തിലെ ചോദ്യങ്ങൾ വായിക്കുകയും അതിലെ ഉത്തരങ്ങൾ കണ്ടെത്തി നിങ്ങളുടെ ക്ലാസ് ടീച്ചറിന് അയച്ചു കൊടുക്കുകയും ചെയ്യുക. എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുകയും ഈശോയുടെ നല്ല മക്കളായി വളർന്നു വരുവാനും ദൈവം അനുഗ്രഹിക്കട്ടെ.